ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് എക്സ്പ്ലോർ. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസവും നമ്മൾ ബേസിക് എത്തിക്കൽ ഹാക്കിങ്ങിൻ്റെ വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്തും നമ്മൾ സെയിം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും കവർ ചെയ്യുക. ആൻഡ് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം ഇന്നത്തെ ടോപ്പിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കാരണം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംശയം വരാൻ പോകുന്നതും അതേപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇനി അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് അതിൻ്റെ ക്ലാരിഫിക്കേഷനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്ന ടോപ്പിക്ക് ഒന്ന് എന്താണ് പോർട്ട് എന്നുള്ളതാണ്, രണ്ട് വി പി എൻ എന്താണ്, അതേപോലെ തന്നെ ഐ പി മാസ്കിങ്ങും ഐ പി സ്പൂഫിങ്ങും ഇതെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെടുത്തി എന്താണ് ഇതിൻ്റെ റെലവൻസ് എന്നുള്ളതും പിന്നെ പോർട്ടിനെ പറ്റി പറയേണ്ടല്ലോ. എത്തിക്കൽ ഹാക്കിങ്ങിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് പോർട്ട്, എന്താണ് പോർട്ട്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു റൂമിൻ്റെ ഡോറ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എൻ പോയിൻ്റ് ആണ് നമ്മുടെ പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിനകത്തേക്കും പുറത്തേക്കും നമുക്ക് ഡേറ്റ സർവീസസ് നടത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫയൽ ട്രാൻസ്ഫറോ കാര്യങ്ങളോ നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോർട്ട് വഴിയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. പോർട്ടിനെ പറ്റി പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി മൂന്ന് ടൈപ്പ് ഓഫ് പോർട്സ് ആണ് വരുന്നത്. അതിലൊന്നാമത്തത് വെൽ നോൺ പോർട്സ്, രണ്ട് രജിസ്റ്റേർഡ് പോർട്സ് ആൻഡ് ഡൈനാമിക് ഓർ പ്രൈവറ്റ് പോർട്സ്. ഓക്കെ, അതിൽ വെൽ നോൺ പോർട്സ് എന്ന് പറയുമ്പോൾ ആ പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള പോർട്ടുകളാണ് നമ്മുടെ ഈ ഒരു വെൽ നോൺ പോർട്സിനകത്ത് വരുന്നത്. നമുക്കറിയാം നമ്മൾ പിങ് ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 80 എന്ന് പറയുന്ന ഒരു പോർട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോർട്ട് 80, അതേപോലെ തന്നെ എഫ് ടി പിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 21, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെൽ നോൺ പോർട്സിനകത്ത് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ രജിസ്റ്റേർഡ് പോർട്സ് ആണ്. രജിസ്റ്റേർഡ് പോർട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു ഇമെയിൽ സർവീസസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ റിമോട്ട്ലി അക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾസ് എല്ലാം ഈ ഒരു പോർട്ട് വഴി ആയിരിക്കാം നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നത് ഡൈനാമിക് ആയിട്ടുള്ളതാണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ അത് ഒരിക്കലും അസൈൻഡ് ആയിരിക്കത്തില്ല. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എപ്പോഴെങ്കിലും എന്തെങ്കിലും യൂസ് വരുന്ന സമയത്ത് അതിനകത്തിരിക്കുന്ന പോർട്ടുകൾ ഓരോന്നായിട്ട് മാറ്റി മാറ്റി യൂസ് ചെയ്യാറായിരിക്കും ചെയ്യുക. ഓക്കെ, ആൻഡ് ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഓൾമോസ്റ്റ് 65,000 എബോവ് പോർട്ടുകൾ അവൈലബിൾ ആണ്. അത് ഓരോന്നും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ട്, എക്സെപ്റ്റ് നമ്മുടെ ഈ ഡൈനാമിക് ആയിട്ടുള്ള ഈ ഒരു പോർട്ടുകൾ ഒഴിച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യുന്നോ എല്ലാ കാര്യങ്ങളും ഒരു പോർട്ടുമായിട്ട് കണക്റ്റ് ആയിരിക്കാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ, ഒരു മെയിൽ അയക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ, ഇതെല്ലാം ഓരോരോ പോർട്ടിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു വെബ്സൈറ്റിലേക്ക് അക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ആ ഒരു ഐ പി അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ എൻ്റെ പോർട്ടിൻ്റെ ഐഡിയും കൂടെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നേരെ സെർവറിലേക്ക് പോകുന്നു. സെർവറിൽ ഈ ഒരു പോർട്ട് ഐ ഡി കൊടുത്തിട്ട് ആ പോർട്ടിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമുക്ക് അവിടുന്ന് ആ സെർവർ തിരിച്ചുതരുന്നത്. ഇനി നമ്മളൊക്കെ വി പി എൻ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പല പല പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ഈ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന ടൈമിലായി കഴിഞ്ഞാൽ നമ്മുടെ ഐ പി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ പോർട്ട് അവിടെ ചേഞ്ച് ആവത്തില്ല. കാരണം ഈ ഒരു പോർട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കേണ്ട ഡേറ്റ വരുന്നത് ചിലപ്പോൾ ആ ഒരു ഫോർമാറ്റിലായിരിക്കത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പോർട്ടിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലായിരിക്കില്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്ട് എപ്പോഴും നമ്മൾ ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ നമ്മുടെ എത്തിക്കൽ ഹാക്കിംഗ് കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന പോർട്ടുകളിലേക്ക് നമുക്ക് സ്പെഷ്യൽ ടൈപ്പ് അറ്റാക്കുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന അറ്റാക്കുകൾ തടയാൻ വേണ്ടിയിട്ടാണ് പൊതുവേ നമ്മൾ ഫയർവാൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഈ ഒരു പോർട്ടുകളുടെ എണ്ണം ലിമിറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ഫയർവാളിന് പറ്റും എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ഫയർവാളിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കലി പോർട്ടിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പി എൻ ആണ്. വി പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കാം, എന്താണെന്നുള്ളതും ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം അല്ലേ. വി പി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ എന്താണ് വി പി എൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത് വേറൊരു സെർവർ വഴിയായിരിക്കും കണക്ട് ചെയ്യുക. ആൻഡ് ആ കണക്ട് ചെയ്യുന്ന സെർവറിൽ നിന്നായിരിക്കും നമുക്ക് വേണ്ടിയിട്ടുള്ള ഡേറ്റ ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് എനിക്കിപ്പം എയിൽ നിന്ന് ബിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെർവർ വഴി പോയിട്ടായിരിക്കും ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെർവറിൻ്റെ ഐ പി
ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഐ പിക്ക് പകരം നമ്മുടെ സെർവറിൻ്റെ ഐ പി ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തതായിട്ടൊക്കെ നമുക്ക് തോന്നും. ആ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു വി പി എൻസ് വർക്ക് ചെയ്യുന്നത്. അത് മാത്രമല്ല, വി പി എൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മൊത്തം ഇൻ്റർനെറ്റ് വഴി പോകുന്ന ടൈമിൽ അതിനെ എൻക്രിപ്റ്റ് ചെയ്ത് റിമോട്ട് സെർവറിലേക്ക് കൊണ്ടുപോകാനായിട്ടും നമ്മുടെ ഈ ഒരു വി പി എന്നെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഓൺലൈൻ അറ്റാക്കുകളോ കാര്യങ്ങളോ ഒക്കെ വരുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മാൻ ഇൻ ദ മിഡിൽ അറ്റാക്കൊക്കെ നമുക്ക് തടയാനായിട്ട് ഈ ഒരു വി പി എൻ പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ വി പി എൻ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഐ പി എ ചേഞ്ച് ചെയ്യാനല്ലേ ചെയ്യുന്നത്. ഈ ഒരു ഐ പി എ ചേഞ്ച് ചെയ്യുന്ന രീതിയെ തന്നെ നമ്മൾ രണ്ട് പേരിൽ വിളിക്കും. ഒന്ന് ഐ പി മാസ്കിങ്ങും രണ്ട് ഐ പി സ്പൂഫിങ്ങും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഐ പി മാസ്കിങ് ആൻഡ് വാട്ട് ഈസ് ഐ പി സ്പൂഫിങ്. ഓക്കെ, രണ്ടും ഒരേപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ഐ പി എ ഹൈഡ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരു ഐ പി ആക്കി കൺവെർട്ട് ചെയ്യും. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഐ പി മാസ്കിങ്ങും ഐ പി സ്പൂഫിങ്ങും നടക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഐ പി മാസ്കിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കുണ്ടായിരിക്കുന്ന നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐ പി അഡ്രസ്സിനെ വേറെ ഏതെങ്കിലും ഒരു ഐ പി അഡ്രസ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഐ പി അഡ്രസ്സ് 192.168.1 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇത് വരുന്ന ടൈമിൽ ആ ഒരു വൺ മാറിയിട്ട് അവിടെ ടു വരും എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഒരു ഐ പി അഡ്രസ്സിലേക്ക് ഇതിനെ കൺവെർട്ട് ചെയ്ത് മാറ്റുന്നു. ഇനി സ്പൂഫിങ് എന്ന് പറയുന്ന ടൈമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഐ പി അഡ്രസ്സിനെ ഇതുവരെയും നിലവിലില്ലാത്ത അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഐ പി അഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പുതിയൊരു ഐ പി അഡ്രസ്സാക്കി കാണിക്കുന്നു. ഓക്കെ, ഈ ഒരു മാസ്കിങ് നമ്മൾ പൊതുവേ ചെയ്യുന്നത് നമ്മുടെ വി പി എൻ ഒക്കെ യൂസ് ചെയ്യുന്നതെല്ലാം മാസ്കിങ് എന്ന് പറയുന്ന രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ സ്പൂഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐ പി സ്പൂഫിങ് യൂസ് ചെയ്യുന്നത്. പൊതുവേ ഹാക്കേഴ്സ് തന്നെയാണ് ഈ ഒരു ഐ പി സ്പൂഫിങ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫോർജ്ഡ് ഐ പി അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുത്ത് നമ്മുടെ നെറ്റ്വർക്കിൽ നിന്നിട്ട് മാറി നിൽക്കാനായിട്ട് അവർക്ക് സഹായകമാകും. അതേപോലെ തന്നെ ഈ ഒരു ഐ പി സ്പൂഫിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ഡിനെയിൽ ഓഫ് സർവീസസ് ഡി ഡി ഒ എസ് ഒക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ അതേപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ ബൈപ്പാസ് ചെയ്യാനായിട്ടും ഈ ഒരു ഐ പി സ്പൂഫിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവേ ഇത് യൂസ് ചെയ്യുന്നത് ഇല്ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് ദെൻ നമ്മുടെ ഐ പി മാസ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഏതെങ്കിലും ഒരു ഐ പി അഡ്രസ്സുമായിട്ട് നമ്മുടെ ഐ പി എ കൺവെർട്ട് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്ത് ആ ഒരു ഐ പിയിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടായിരിക്കുന്ന ഐ പിക്ക് പകരം പുതിയൊരു ഐ പി അവിടെ വരുന്നു എന്നുള്ളത് മാത്രമാണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പഠിച്ചത് നാല് കാര്യങ്ങളാണ്. ഈ നാല് കാര്യങ്ങളും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് പോർട്ട്, രണ്ടാമത്തെ വി പി എൻ, ആൻഡ് വി പി എന്നകത്ത് ചെയ്യുന്ന ഐ പി മാസ്കിങ്ങും, അതേപോലെ തന്നെ എന്താണ് ഐ പി സ്പൂഫിങ്ങും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നോക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്കകത്ത് കുറച്ചുകൂടെ രസകരമായിട്ടുള്ള അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ട് എത്താം. ആൻഡ് അപ്പോൾ അടുത്ത വീഡിയോയും നിങ്ങൾ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ക്യാച്ച് യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഇറ്റ്സ് മീ അഭയ് സൈനിങ് ഓഫ്. ബൈ ബൈ.